ടി സതീശൻ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം ഒരു ശക്തനായ കോൺഗ്രസ് നേതാവാണ്. പറവൂരിൽ നിന്നും തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ലീഡ് ഉയർന്നുയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വി ഡി സതീശൻ മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിന് കാരണമുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം തന്നെ നിരവധി അന്നത്തെ വി എസ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയല്ല, പകരം വി ഡി സതീശനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ലോട്ടറി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യത്തോടുകൂടി ഒരു മുതിർന്ന നേതാവിനെ പോലെ സംസാരിച്ച വി ഡി സതീശന് കാലം കരുതി വെച്ച ഒരു റാങ്ക് തന്നെയാണ് ഇപ്പോഴത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ മീൻസ് ക്യാബിനറ്റ് റാങ്കാണ്. ആ ക്യാബിനറ്റ് റാങ്ക് കൃത്യമായി അലങ്കരിക്കുന്നതിനോടൊപ്പം ആ പദവിക്കൊത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. ഞാൻ ഒരു എം എൽ എ പറയുന്നതിനും വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല എന്ന് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ പ്രത്യേകത തന്നെ നോക്കിയാലറിയാം. കെ ടി ജലീൽ സബ്മിഷന്റെ ഇടയിൽ മറുപടി പറയാൻ പോലും അനുവദിക്കാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഘോരഘോരം വാദിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങ് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി കൊടുത്ത വി ഡി സതീശന്റെ മാസ് ഡയലോഗ് കേരളം മറന്നിട്ടില്ല. വിജയരാഘവന്റെ വളിച്ച കോമഡിക്ക് വിളികേക്കലല്ല കോൺഗ്രസിന്റെ പണിയെന്നും കോൺഗ്രസ് പുറന്തള്ളുന്നവരെ സ്വീകരിക്കുന്ന വെയ്സ്പക്കാറ്റായി സി പി എം മാറിയിരിക്കുന്നത് ഗതികേടാണെന്നും പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ നയിക്കുന്നത് വി ഡിയും കെ സുധാകരനുമാണ് എന്നുള്ള കാര്യത്തിൽ ഓരോ കോൺഗ്രസ് നേതാക്കളും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തെ കൈയടിക്കുന്നു. അവരുടെ നേതൃത്വം ശരിയാണ്, ഹൈക്കമാൻഡിനോടൊപ്പമാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം ആത്യന്തികവും അത് എല്ലാ രീതിയിലും വ്യക്തമാക്കുന്നത് കോൺഗ്രസിനെ കെട്ടുറപ്പോടെ നയിക്കാൻ പറ്റുന്നവരെ അവരുടെ സിലക്ഷൻ പ്രോസസ്സിൽ ഒരു പാളിച്ചയുണ്ടായിട്ടില്ല, ഒരു തകരാറുമില്ല, ക്രെഡിബിലിറ്റിയിൽ ഒരു അണുവിട പോലും താഴ്ന്നിട്ടില്ല, ഗ്രാഫ് ഉയർന്നു മാത്രം പോകുന്നു. ഇങ്ങനെ ഒരു സ്റ്റീപ്പ് ഗ്രാഫിലേക്ക് അവർ പോകണമെങ്കിൽ ഇറ്റ് ഈസ് വി ഡി സതീശൻ ദ റോയൽ മാൻ ഹു ഈസ് ഗോയിങ് ടു സ്ട്രൈക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. പാർലമെന്റിൽ ഗർജിക്കുന്ന സിംഹമായി വി ഡി സതീശൻ ഉയർന്നു കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മലയാളികൾ സാധാരണ അങ്ങനെ ആരെയും പുകഴ്ത്താത്ത ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ആളുകൾ. അവർക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു, ഹരീഷ് പേരടിയെ പോലുള്ള ഇടത് സഹയാത്രികന്മാർക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു നിങ്ങളൊരു മാസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഡി എഫിനെ കെട്ടുറപ്പോടുകൂടി സതീശൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക് വെറും വാക്കല്ല, ഇത് വെറുതെ അല്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.